27 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മണി ഓർഡർ കൈമാറാനുള്ള ധാരണയുണ്ട്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് മണി ഓർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് ഭൂട്ടാനും നേപ്പാളും. 1844 പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി തുടങ്ങി. ബിസിനസ് പോസ്റ്റ് 1997 January 1 നിലവിൽ വന്നു. തപാൽ ഇന്ത്യയിൽ. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നത് 1766 ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1744 കൊൽക്കത്തയിലാണ്. മദ്രാസിൽ 1786 ബോംബെയിൽ 1793 ജനറൽ പോസ്റ്റ് ഓഫീസുകൾ നിലവിൽ വന്നു. 1780 ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം നിലവിൽ വന്നു. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ഓഫീസ് സംവിധാനം ആരംഭിച്ചത് 1986 August 1 ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹിയിൽ ആണ്. 2013 March 8 തുടങ്ങി. പോസ്റ്റൽ കോഡ്. തപാൽ ഉരുപ്പടികൾ കൃത്യമായും വേഗത്തിലും കൈമാറ്റം ചെയ്യുവാൻ പോസ്റ്റൽ കോഡ് സഹായിക്കുന്നു. പ്രധാനമായും ഭൂമിശാസ്ത്രപരമായാണ് പോസ്റ്റൽ കോഡുകൾ നിശ്ചയിക്കുക. ഇന്ത്യയിൽ നിലവിലുള്ള പോസ്റ്റൽ കോഡ് സംവിധാനം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അഥവാ പിൻ ആണ്. 6 അക്കങ്ങളാണ് ഇന്ത്യയുടെ പിൻകോഡിലുള്ളത്. 1972 August 15 ഇന്ത്യയിൽ പിൻ സമ്പ്രദായം പ്രാബല്യത്തിലായി. ആകെ 8 പോസ്റ്റൽ സോണുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. കേരളം ഉൾപ്പെടുന്നത് 6-ാമത്തെ പോസ്റ്റൽ സോണിലാണ്. ആർമി പോസ്റ്റ് ഓഫീസുകളെ ഉദ്ദേശിച്ചാണ് APO 9 ഒരു പോസ്റ്റൽ സോൺ കൂടിയുണ്ട്. ആർമി പോസ്റ്റ് ഓഫീസ് കോഡ് 9 ആരംഭിക്കുന്നു. പിൻകോഡിലെ 1-ാമത്തെ അക്കം ആണ് മേഖല ഏതാണെന്നും സോൺ 2-ാമത്തെ അക്കം ഇതിലെ തന്നെ ഏത് ഉപമേഖലയാണ് സൂചിപ്പിക്കുന്നു. 3-ാമത്തെ അക്കം ആദ്യ 2 അക്കങ്ങളോടും ചേർത്ത് വരുന്ന സോർട്ടിംഗ് ജില്ലയെയാണ് സൂചിപ്പിക്കുന്നത്. 4-ാമത്തെ അക്കം ഓരോ തപാൽ റൂട്ടിനെ കാണിക്കുന്നു. അതാത് റൂട്ടിലെ തപാൽ ലാപ്പീസിലെ 5-ഉം 6-ഉം അക്കങ്ങൾ ചേർന്ന് കണ്ടെത്തുന്നു. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. യുണൈറ്റഡ് നേഷൻസിന് കീഴിലുള്ള പ്രത്യേക ഏജൻസിയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. 1874 സ്ഥാപിതമായി. സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ് ആസ്ഥാനം. 192 രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണിപ്പോൾ. കോൺഗ്രസ്, കൗൺസിൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പോസ്റ്റൽ ഓപ്പറേഷൻസ് കൗൺസിൽ, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്നിങ്ങനെയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ഘടന. കോൺഗ്രസ് ആണ് ഇതിൽ ഏറ്റവും മുകളിലുള്ള ഘടകം. എല്ലാ അംഗങ്ങളിലെയും പ്രതിനിധികൾ ഇതിൽ അംഗങ്ങളാണ്. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് കൗൺസിൽ ഓഫ് അഡ്മിനിസ്ട്രേഷനിലും പോസ്റ്റൽ ഓപ്പറേഷൻസ് കൌൺസിലും അംഗമാണ്. 1876 ഇന്ത്യ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അംഗമായത്. 1964 ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയനിലും ഇന്ത്യ ചേർന്നു. പോസ്റ്റൽ നിയമപ്രകാരം പാർലമെന്റിൽ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിന്റെ ഭാഗമായ യൂണിയൻ ലിസ്റ്റിൽ 31-ാമത്തെ ഇനമാണ് പോസ്റ്റൽ. പോസ്റ്റൽ സംബന്ധമായ എല്ലാ നിയമനിർമ്മാണത്തിനും ഇന്ത്യൻ പാർലമെന്റിനാണ് അധികാരം. സിന്ധ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1952 ജൂലൈയിൽ സിന്ധ് പ്രവിശ്യയിലാണ്. സിന്ധ് ഡാക്ക് എന്നറിയപ്പെടുന്ന ഈ സ്റ്റാമ്പാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ്. ലോകത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ബ്രിട്ടനിലാണ്. 1840 May പുറത്തിറക്കിയ സ്റ്റാമ്പിന്റെ പേര് പെനി ബ്ലാക്ക് എന്നായിരുന്നു. ബ്രിട്ടീഷ് സാമൂഹിക പരിഷ്കർത്താവായ റൗലൻഡ് ഹിൽ ആണ് പെനി ബ്ലാക്ക് പുറത്തിറക്കുന്നതിന്റെ പേരിൽ പ്രവർത്തിച്ചത്. സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഫിലാറ്റലി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഹോബിയായ സ്റ്റാമ്പ് ശേഖരണത്തെ സൂചിപ്പിക്കുന്നതും ഫിലാറ്റലി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രൊജക്ട് ആരോ പോസ്റ്റ് ഓഫീസുകൾ ആധുനിക വൽക്കരിക്കാനായി 2008 തപാൽ വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് പ്രൊജക്ട് ആരോ. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതികളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഘടകങ്ങളായി പോസ്റ്റ് ഓഫീസുകളെ മാറ്റുകയാണ് ലക്ഷ്യം. തപാൽ സ്റ്റാമ്പിലെ ഇന്ത്യക്കാർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് 1947 November 21 പുറത്തിറങ്ങി. ഇന്ത്യൻ പതാകയും ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവുമാണ് ഈ സ്റ്റാമ്പിൽ ഉണ്ടായിരുന്നത്. ഗാന്ധിജിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് 1948 August 15 പുറത്തിറക്കി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. മീരാഭായിയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ. സിസ്റ്റർ അൽഫോൺസയാണ് ആദ്യത്തെ കേരളീയ വനിത. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട കേരളീയരാണ് ശ്രീനാരായണ ഗുരു, സിസ്റ്റർ അൽഫോൺസ എന്നിവർ.
ഇന്ത്യ കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം സ്റ്റാമ്പുകളിൽ അച്ചടിച്ച ആദ്യ രാജ്യം അമേരിക്കയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ആണ്. ആദ്യ എയർമെയിൽ ഫ്ലൈറ്റ് ഇന്ത്യയിൽ. ലോകത്തിലെ ആദ്യ എയർമെയിൽ ഫ്ലൈറ്റ് 1911 ഫെബ്രുവരി 18 അലഹബാദിനും നൈക്കിക്കും ഇടയിലാണ് സർവീസ് നടത്തിയത്. ടെലികമ്മ്യൂണിക്കേഷൻ. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈൻ കൊൽക്കത്തയെയും ഡയമണ്ട് ഹാർബറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് 1851 പ്രവർത്തനം ആരംഭിച്ചു. ടെലിഫോൺ സർവീസും ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് 1913-14 സിംലയിൽ കമ്മീഷൻ ചെയ്തു. 700 ലൈനായിരുന്നു ഇതിന്റെ ശേഷി. ഇന്ത്യയിലെ തപാൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലകൾ ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. 1985 ടെലികമ്മ്യൂണിക്കേഷൻ ടെലികോം വകുപ്പിന് കീഴിലായി. 2000 ടെലികോം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കീഴിലായി. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് രംഗത്ത് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് 1997 സ്ഥാപിതമായ ട്രായ്. 2004 ജനുവരി 9 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനത്തിലൂടെ ബ്രോഡ്കാസ്റ്റിംഗ്, കേബിൾ സർവീസുകൾ എന്നിവയും ട്രായുടെ പരിധിയിൽ കൊണ്ടുവന്നു. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. 1947 നിലവിൽ വന്ന ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസിന്റെ പിൻഗാമി ആയി 1986 ഏപ്രിൽ 1 വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് സ്ഥാപിതമായത്. 2002 ഫെബ്രുവരി വരെ VSNL കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. 2002 ഓഹരി വിറ്റഴിക്കലിനെ തുടർന്ന് VSNL കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണം നഷ്ടമായി. ഇപ്പോൾ ടാറ്റയുടെ ഭരണ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഇന്ത്യ ഗവൺമെന്റിന് ഇപ്പോഴും VSNL 26.12% ഓഹരികളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയത് 1995 ഓഗസ്റ്റ് 15 BSNL ആണ്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ പൊതുമേഖലാ സ്ഥാപനം BSNL 2000 ഒക്ടോബർ 1 BSNL നിലവിൽ വന്നു. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണിത്. ന്യൂഡൽഹി, മുംബൈ എന്നിവയൊഴിച്ച് രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും BSNLന്റെ സർവീസ് ലഭ്യമാണ്. മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. 1986 ഏപ്രിൽ 1 സ്ഥാപിതമായ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മുംബൈ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ടെലികോം സർവീസ് നിർവഹിക്കുന്നത് ATML ആണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് MTNL. ഡോൾഫിൻ ആണ് MTNLന്റെ മൊബൈൽ ഫോൺ സർവീസ്. ടെലിഫോൺ ഉപഭോക്താക്കൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 2017 നവംബറിൽ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ഇന്ത്യയിൽ ആകെ 1206.7 ദശലക്ഷം ടെലിഫോൺ വരിക്കാരാണുള്ളത്. ഇത് 1283 ദശലക്ഷം വയർലെസ് വരിക്കാരാണ്. ഗ്രാമീണ മേഖലയിൽ നിന്നും 501 ദശലക്ഷം വരിക്കാരുണ്ട്. ആകെ ടെലിഫോൺ സാന്ദ്രത 93.43. ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം 324.8 ദശലക്ഷമാണ്. വയർലെസ് ടെലിഫോൺ. ട്രായ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വയർലെസ് ടെലിഫോണിന്റെ സാന്ദ്രത 91.56%. വയർലെസ് വരിക്കാരിൽ 90% ആശ്രയിക്കുന്നത് സ്വകാര്യ കമ്പനികളെയാണ്. പൊതുമേഖലയിലുള്ള BSNLന്റെ MTNLനും കൂടി 9.25% വയർലെസ് വരിക്കാർ മാത്രമേ ഉള്ളൂ. ഭാരതി എയർടെല്ലാണ് വയർലെസ് വരിക്കാരുടെ എണ്ണത്തിൽ മുന്നിൽ. ആകെ വയർലെസ് ഉപഭോക്താക്കളിൽ 23.30% ഭാരതിയെയാണ് ആശ്രയിക്കുന്നത്. വോഡഫോൺ 18%, ഐഡിയ 16%, റിലയൻസ് 11%, എയർസെൽ 8%, BSNL 7%, ഡാറ്റ 6% എന്നിങ്ങനെയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ള വീസ് ദാതാക്കൾ. ദിനപത്രങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത് 1780 ജനുവരിയിലാണ്. ജെയിംസ് അഗസ്റ്റ് ഹിക്കിംഗ് ആയിരുന്നു
ഇതിന് പിന്നിൽ. കൊൽക്കത്ത ജനറൽ അഡ്വൈസർ എന്നും അറിയപ്പെട്ടിരുന്ന പത്രം ഇംഗ്ലീഷിലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിച്ചത് മൂലം 1782 പ്രസിദ്ധീകരിച്ച പത്രം നിരോധിച്ചു.